നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ പരാതിക്കാരന് തിരിച്ചടി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പോലീസ് പറഞ്ഞു. പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയെ പോലീസ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുത്ത് തൃശൂർ രാമനിലയത്തിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാണ് തൃശൂർ ACP നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്. ഇതിനൊടുവിലാണ് കേസെടുക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്നാണ് സുരേഷ് ഗോപിക്കെതിരായ പരാതി. രാമനിലയത്തിൽ നിന്ന് പുറത്തിറങ്ങവെ മാധ്യമ പ്രവർത്തകർ കേന്ദ്രമന്ത്രിയെ വളഞ്ഞു. തന്റെ വഴി മുടക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രി വാഹനത്തിൽ കയറി. ഇതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നൊരു വിശദീകരണം നൽകുന്നുണ്ട്. തൃശൂരിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രി മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റുകയായിരുന്നു. എന്റെ വഴി എന്റെ അവകാശമാണെന്ന് പറഞ്ഞ ശേഷം ക്ഷുഭിതനായി കാറിൽ കയറിപ്പോയി. മീഡിയ വൺ റിപ്പോർട്ടറെയാണ് സുരേഷ് ഗോപി തള്ളി മാറ്റിയത്. നേരത്തെയും മാധ്യമ പ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി സംസാരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കോടതി തീരുമാനിക്കുമെന്നാണ് സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ അന്ന് പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ഉയർന്ന വിവാദങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ ഓഫീസിലെ കാര്യം ചോദിക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ കാര്യം ചോദിക്കണം എന്നതടക്കമുള്ള ഒരു പ്രസ്താവനയായിരുന്നു, ഒരു വിചിത്രമായ പ്രസ്താവനയായിരുന്നു സുരേഷ് ഗോപി അന്ന് നടത്തിയത്. അത് രാവിലെ അത്തരത്തിൽ പ്രതികരിച്ചു. രണ്ടാമത് പ്രതികരണം ആരാഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് അദ്ദേഹം കയ്യേറ്റ ശ്രമം നടത്തിയത്. മാധ്യമങ്ങളെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം നടത്തുന്ന സാഹചര്യമുണ്ടായി. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണിതെന്നും നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, പക്ഷെ ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് നിങ്ങളെന്നും വിഷയം കോടതിയിലുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കും. നിങ്ങൾ ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല ഒരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ കോടതിയാണോ? കോടതി തീരുമാനിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി അന്ന് നടത്തിയത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയെ തള്ളി BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. സുരേഷ് ഗോപി പറയുന്നതല്ല BJP നിലപാടെന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട്, സുരേഷ് ഗോപിയും അതുപോലെ തന്നെ K.സുരേന്ദ്രൻ തമ്മിലുള്ള നിലപാടിലൊക്കെ അസ്വാരസ്യമുണ്ടാകുന്ന കാഴ്ചയടക്കം രാഷ്ട്രീയ കേരളം കണ്ടതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അതായത് മാധ്യമ പ്രവർത്തകരെ പിടിച്ചുമാറ്റി എന്ന ഒരു വിഷയത്തിൽ, ഇപ്പോൾ പരാതിക്കാരന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.